ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നെയ്യാർ റസോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നതും നമ്മുടെ മുടി ദിവസം കഴുകണോ അല്ലായെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ കഴുകിയാൽ മതിയോ എന്നൊരു ചിന്തയാണ് കേട്ടോ. മുടി നീട്ടി വളർത്താത്ത ആണുങ്ങൾ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും മുടി കഴുകാറുണ്ട് അല്ലേ. പക്ഷേ എല്ലാ ദിവസവും മുടി കഴുകേണ്ടതുണ്ടോ അല്ലായെങ്കിൽ ആഴ്ചയിൽ എത്ര തവണ മുടി കഴുകണോ എന്ന സംശയം പലർക്കും ഉള്ള ഒരു കാര്യമാണേ. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ എല്ലാ ദിവസവും മുടി കഴുകാതെ ആഴ്ചയിൽ ചില ദിവസങ്ങളിൽ വിശദമായി മുടി കഴുകാറുണ്ട് അല്ലേ. അവരുടെ മുടി സംരക്ഷണ രീതി അതാണ് കേട്ടോ. ചില നാടുകളിൽ കാലങ്ങളായി അത്തരത്തിൽ കേശ സംരക്ഷണം പിന്തുടരുന്നവരും ഉണ്ട് കേട്ടോ. നമ്മുടെ ഹിന്ദിക്കാരൊക്കെ അങ്ങനെയാണ് കേട്ടോ, ആഴ്ചയിൽ ഒരു ദിവസം വിശദമായിട്ടൊന്ന് മുടി കഴുകി കൊടുക്കാറുണ്ട് അവർ. യഥാർത്ഥത്തിൽ ഒരു ശീലം എന്നതിലുപരിയായി മുടിയുടെ ആരോഗ്യത്തിന് ആഴ്ചയിൽ എത്ര തവണ മുടി കഴുകേണ്ടതുണ്ട് എന്നത് പലർക്കും പലതരത്തിലുള്ള മുടിയാണുള്ളത് അല്ലേ. അതനുസരിച്ച് അവരുടെ മുടി സംരക്ഷണ രീതികളും വ്യത്യസ്തമായിരിക്കും. മുടിയിൽ നമ്മൾ തേക്കുന്ന എണ്ണമയം കൂടാതെ സ്വാഭാവികമായ എണ്ണമയം ഉണ്ട് കേട്ടോ. ഇത് ഇല്ലാതാക്കുന്ന രീതിയിൽ വേണം നമ്മൾ മുടി കഴുകാൻ വേണ്ടിയിട്ട്. അതനുസരിച്ച് വേണം നമ്മുടെ മുടി കഴുകുന്നതിൻ്റെ എണ്ണവും നിശ്ചയിക്കേണ്ടത്. മുടി കഴുകലിൻ്റെ എണ്ണം കുറച്ചത് കൊണ്ട് മുടിയിലെ എണ്ണമയം കുറയാതിരിക്കില്ല കേട്ടോ. എന്നും മുടി കഴുകിയത് കൊണ്ട് മുടിയിലെ എണ്ണമയം തീർത്തും പോവുകയില്ല. കട്ടി കുറഞ്ഞ മുടിയുള്ളവർ ദിവസവും മുടി കഴുകുന്നത് നല്ലതാണ് കേട്ടോ. കാരണം മുടിയിഴയുടെ കട്ടി കുറയുമ്പോൾ മുടിയുടെ ഉള്ള് അഥവാ മുടി ഇഴകളുടെ എണ്ണം കൂടുതലായിരിക്കേ. ഇടത്തരം കട്ടിയുള്ള മുടിയുള്ളവരുടെ മുടിയുടെ വേരിൽ എണ്ണമയം ഉണ്ടാകും. എന്നാൽ അറ്റത്തേക്ക് വരുംതോറും എണ്ണമയം കുറഞ്ഞു വരും കേട്ടോ. വീതി കൂടിയ മുടി അഴകാണ് കട്ടി കൂടിയ മുടിയുള്ളവരുടെ പ്രത്യേകത. ഇക്കാരണം കൊണ്ട് അവരുടെ മുടിയിലെ ഈർപ്പം പെട്ടെന്ന് പോവുകയും മുടിയുടെ അറ്റം വരണ്ടിരിക്കുകയും ചെയ്യും കേട്ടോ. നമ്മുടെ മുടിയുടെ ടെക്സ്ചർ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുടി കഴുകുന്നതിൻ്റെ എണ്ണം കൂട്ടാനും കുറയ്ക്കാനും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പായിട്ട് കാണാം.